നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ് വെയിൻ റൂണി. നമുക്കറിയാം, 2004 മുതൽ 2017 വരെ ഇദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായിരുന്നു. നിലവിൽ പരിശീലക മേഖലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഡെർബി കൗണ്ടി, DC യുണൈറ്റഡ് എന്നിവരെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിരുന്ന ഏറ്റവും ഒടുവിൽ ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബായ ബിർമിംഗ്ഹാം സിറ്റിയുടെ പരിശീലക സ്ഥാനത്തേക്ക് റൂണി എത്തിയിരുന്നു. 3.5 വർഷത്തെ ഒരു കോൺട്രാക്റ്റിലായിരുന്നു അവരുമായി അദ്ദേഹം ഒപ്പുവെച്ചിരുന്നത്. എന്നാൽ 3.5 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ ക്ലബ്ബ് കളിച്ച 15 മത്സരങ്ങളിൽ 9 മത്സരങ്ങളിലും ബിർമിംഗ്ഹാം പരാജയപ്പെടുകയായിരുന്നു. ഇതോടുകൂടിയാണ് അവർ അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്നും മാറ്റിയത്. ഏതായാലും തന്റെ ലക്ഷ്യം ഇപ്പോൾ വെയിൻ റൂണി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത്, 10 വർഷത്തിനുള്ളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനാവുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്ന് റൂണി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും എവേർട്ടനെയും പരിശീലിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇത്തരം വലിയ ജോലികളാണ് ഞാൻ നേടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്കിനിയും ട്രാക്കിലേക്ക് എത്തേണ്ടതുണ്ട്. മാനേജർ എന്ന നിലയിലേക്ക് തിരിച്ചെത്തണം. അടുത്ത 10 വർഷത്തിനുള്ളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ ആവശ്യമായതെല്ലാം ഞാൻ ഉറപ്പാക്കണം. അതിന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് വെയിൻ റൂണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക സ്ഥാനത്ത് എറിക് ടെൻഹാഗ് ആണ് ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിന് കീഴിൽ മോശം പ്രകടനമാണ് യുണൈറ്റഡ് നടത്തിപ്പോരുന്നത്. ഇടയ്ക്കിടെ അവർക്ക് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം റാഡ്ക്ലിഫ് അദ്ദേഹത്തെ പുറത്താക്കിയേക്കും എന്നുള്ള റൂമറുകൾ ഒക്കെ സജീവമാണ്. ജിനദിൻ സിദാൻ അടക്കമുള്ള പരിശീലകരെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ കൊണ്ടും കാണാം.